നമസ്കാരം. കർഷക പ്രക്ഷോഭം അക്രമാസക്തമായാൽ സമരം പരാജയപ്പെടുമെന്ന് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകി കർഷക സംഘടനാ നേതാക്കൾ. കർഷക പ്രക്ഷോഭത്തിനെതിരെ സർക്കാരുകൾ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷൻ ബൽബീർ സിംഗ് രാജേവാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഇക്കാര്യം തന്നെയാണ്. പ്രക്ഷോഭം സമാധാനപരമല്ലെങ്കിൽ ജയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനാൽ തന്നെ പ്രതിഷേധം സമാധാനപൂർവ്വമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ കർഷകരെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രക്ഷോഭം നടക്കുന്നതിനിടെ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. സർക്കാർ കർഷകരുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സമാധാനപൂർവ്വം പ്രതിഷേധിക്കാൻ ഞാൻ മുഴുവൻ കർഷകരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രതിഷേധം സമാധാനപരമല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിജയിക്കുക, രാജേവാൾ പറഞ്ഞു. സമാധാനപൂർവ്വമുള്ള പ്രതിഷേധ സമരത്തിൽ ചേരാനായി ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ പോലും വികാരത്തിന് വശപ്പെട്ട് ഒന്നും ചെയ്യരുത്. നമ്മൾ യുദ്ധത്തിനല്ല പോകുന്നതെന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് നമ്മുടെ രാജ്യവും നമ്മുടെ സർക്കാരുമാണ്, രാജേവാൾ കൂട്ടിച്ചേർത്തു. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ റാലി ചിലയിടങ്ങളിൽ സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. പ്രതിഷേധക്കാരെല്ലാം ബാരിക്കേഡുകൾ തകർക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതിൽ 400 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 30 പോലീസ് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 38 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് 84 പേരെ അറസ്റ്റ് ചെയ്തതായും മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിന്ധുവിൽ നിന്നും ഒരു മാധ്യമപ്രവർത്തകനെ ഡൽഹി പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കാരവൻ മാഗസിനു വേണ്ടി പ്രവർത്തിക്കുന്ന മന്ദീപ് പുനിയയാണ് കസ്റ്റഡിയിലെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് വ്യാഴാഴ്ച വരെ 22 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ജനുവരി 26 നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ 13-ലധികം കർഷക നേതാക്കൾക്കും പ്രവർത്തകർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത്, സ്വരാജ് ഇന്ത്യ മേധാവി യോഗേന്ദ്ര യാദവ്, മേധാ പട്കർ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ റിപ്പബ്ലിക് ദിനത്തിലെ കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് 100-ലധികം സമരക്കാരെ കാണാതായെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ട്രാക്ടർ പരേഡിന് പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലെത്തിയ കർഷകരെയാണ് കാണാതായതെന്ന് പഞ്ചാബ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സന്നദ്ധ സംഘടന പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഇത്തരത്തിൽ സംഘർഷ സാധ്യത മുൻനിർത്തി തന്നെ ഹരിയാനയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആകെ 16 സ്ഥലങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5 വരെ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ആകെയുള്ള 22 ജില്ലകളിൽ 18 ഇടങ്ങളിലും ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘടിത പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ സമരം നടക്കുന്ന അതിർത്തികളിലേക്കുള്ള എല്ലാ റോഡുകളും കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് പോലീസ് പൂർണ്ണമായി അടച്ചു.